വിശുദ്ധ പൗലോസ് ലിഖ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5:7-8 തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു. നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കുവാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം അവിടുന്ന് പ്രകടമാക്കിയിരിക്കുന്നു. ദൈവം തൻ്റെ സ്നേഹം നമുക്ക് കാണിച്ചു തന്നത് കുരിശിലാണ്. അതുകൊണ്ട് ആ കുരിശിലേക്ക് നോക്കുമ്പോഴാണ് എന്നോടുള്ള ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈശോയ്ക്ക് തൻ്റെ കുരിശ് അപ്രതീക്ഷിതമായി വന്നതോ യാദൃശ്ചികമായി സംഭവിച്ചതോ ഒന്നുമായിരുന്നില്ല. ഈശോയുടെ ജനനം തന്നെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നുവെന്ന് ഹെബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നു. എന്തായിരുന്നു പിതാവിൻ്റെ ഇഷ്ടം? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:14 ഇപ്രകാരം പറയുന്നു: ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. ഒരുവൻ പോലും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കാനാണ് പിതാവ് ആഗ്രഹിച്ചത്. അതിനായി കുരിശുമരണത്തിലൂടെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി സകലരെയും രക്ഷിക്കുവാൻ ഈശോ സ്വമനസ്സാ തയ്യാറായി. അതിനുവേണ്ടി നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ച് അവിടുന്ന് കുരിശിലേറി. ക്രൂശിനെ അനുഗമിക്കുന്ന നമുക്ക് കാൽവരിയിലേക്കൊന്ന് നോക്കാം. അവിടെ ഈശോയുടെ വലതുവശത്തായി കുരിശിൽ കിടക്കുന്ന നല്ലകള്ളനെ കാണാം. നല്ലകള്ളൻ്റെ കുരിശ് ആഗ്രഹിച്ച് സ്വീകരിച്ചതോ സ്വമനസ്സ നേടിയെടുത്തതോ ഒന്നുമായിരുന്നില്ല. അതുപോലെ ജീവിതത്തിൽ അനിവാര്യമായി വരുന്ന സഹനങ്ങളെ ശാന്തമായി സ്വീകരിക്കുന്ന അനേകം മനുഷ്യരുണ്ട്. അതിനവർക്ക് ശക്തി ലഭിക്കുന്നത് ക്രൂശിനെ നോക്കുന്നതിലൂടെയാണ്. നല്ലകള്ളനെ ക്രൂശിനെ നോക്കിയപ്പോൾ മനസ്സിലായി താൻ ഈ സഹനത്തിന് അർഹനാണെന്ന്. മാത്രവുമല്ല, വയലിൽ ഒളിച്ചു വയ്ക്കപ്പെട്ട നിധിയായ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്ത അവനിലേക്ക് കടന്നു വന്നു. ദൈവരാജ്യത്തിൻ്റെ മഹത്വം അവന് മനസ്സിലായി. അതാണ് നല്ലകള്ളൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത്: പിതാവെ, അങ്ങയുടെ രാജ്യത്തിലെത്തുമ്പോൾ എന്നെയും ഓർമ്മിക്കണമേ. ഇങ്ങനെ സഹനങ്ങളെ ശാന്തമായി സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സമ്മാനമാണ് നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും എന്ന ക്രൂശിൻ്റെ മറുപടി. നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ എത്ര നിസ്സാരമാണെന്ന പൗലോസ് ശ്ലീഹയുടെ വചനം സഹനങ്ങളെ ആനന്ദത്തോടെ സ്വീകരിക്കാൻ നമുക്ക് ശക്തി പകരുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പാപവഴികളിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ, രോഗപീഠകളിൽ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ, മറ്റുള്ളവരെന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധങ്ങളായ സഹനങ്ങളോടെ ഞാൻ കടന്നു പോകുമ്പോൾ ഈശോ എനിക്ക് വെറും കാഴ്ചക്കാരനായിരുന്നില്ല. അവിടുന്ന് എന്നെ ധൈര്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും കൈക്ക് പിടിച്ച് നടത്തുകയും സ്വർഗരാജ്യത്തിലേക്കുള്ള ഇടുങ്ങിയ വഴിയിൽ കൂടി നടക്കുവാൻ എന്നെ പരിശീലിപ്പിച്ച് എന്നെ ആശ്വസിപ്പിക്കുന്ന എൻ്റെ ദൈവമാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ഈശോയുടെ വാക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ എനിക്ക് ആശ്വാസം തരുന്നു. ഞാൻ സഹിക്കുന്ന ഓരോ കുരിശും എനിക്ക് മുമ്പ് ഈശോ സഹിച്ചുവെന്ന ചിന്ത എൻ്റെ കുരിശുകളെ കൂടുതൽ രക്ഷാകരമാക്കുന്നു. ഈശോയുടെ കുരിശും വലതുവശത്തെ കള്ളൻ്റെ കുരിശും രക്ഷാകരമാകുമ്പോൾ ഇടതുവശത്തെ കള്ളൻ സഹിച്ചൊക്കെയും വൃതാവിലാവുകയാണ്. ഈ ലോകജീവിതത്തിൽ കുരിശുകളെ ഇഷ്ടപ്പെടാത്തവരും സഹനങ്ങളിൽ നിന്ന് ഓടിയകലാൻ ആഗ്രഹിക്കുന്നവരും ക്രൂശിൻ്റെ സഹനത്തെ കാണാത്തവരാണ്. അവർ സന്തോഷത്തിനും സുഖലോലിപതയ്ക്കും പിന്നാലെ പരക്കം പായുന്നു. നീ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് ഇടതുവശത്തെ കള്ളൻ പറഞ്ഞതുപോലെ കുരിശുകളിൽ നിന്ന് രക്ഷ നേടാനാണ് അവർ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. തൽഫലമാകട്ടെ, യഥാർത്ഥമായ ജീവൻ അവർക്ക് നഷ്ടപ്പെടുത്തുന്നു. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവർ അതിനെ നേടും. നമുക്ക് വേണ്ടി ജീവൻ നൽകിയ ഈശോയ്ക്കായിട്ട് നമ്മുടെ ജീവനെ നഷ്ടപ്പെടുത്തി അതിനെ നേടിയെടുക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ തിരുവചനം. പ്രിയ സഹോദരങ്ങളെ, ഈ നോമ്പുകാലത്ത് നമ്മുടെ സഹനങ്ങളെ ഏത് കുരിശിനോടാണ് ചേർത്ത് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. ക്രൂശിനെ നമുക്ക് വേണ്ടി സഹിച്ച പീഡകളെ ഓർത്ത് അവിടുത്തോട് ചേർന്ന് നിന്ന് സഹിക്കുവാനുള്ള ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപ നൽകി നല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.